ചാമമരം കായ്കളാൽ മന്ദഹസിക്കുകയാണ് ഞാനതിൽ നോക്കി ചാരു പടിഞ്ഞാട്ട് തിരിഞ്ഞു കിടക്കുമ്പോൾ മ്യാവൂ മ്യാവൂ എന്നുള്ള വൃത്തികെട്ട ശബ്ദങ്ങളോടെ അഭയാർത്ഥി പൂച്ചകൾ എൻ്റെ അടുത്ത് വന്നു അതിലൊന്ന് ഉശിരോടെ ചാടിക്കേറി എൻ്റെ മടിയിൽ ഇരിപ്പായി എന്തിനെൻ്റെ മടിയിൽ കയറി ഇരിക്കുന്നു തമ്മിൽ യാതൊരു പരിചയവുമില്ല എങ്കിലും കണ്ടപ്പോൾ എന്നോട് ഇഷ്ടം തോന്നിയിരിക്കുക ഓ ഇരിക്കട്ടെ അങ്ങനെ റോഡിലേക്ക് നോക്കുമ്പോൾ കുറേയേറെ പെൺകുട്ടികൾ പോകുന്നു ഹൈസ്കൂളിൽ പഠിക്കുന്നവരാണ് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് സുന്ദരികൾ തീഷ്ണമായ നോട്ടം എന്താ കാരണം പാത്തുമ്മയുടെ ആടിന്റെ പുറത്ത് ഒരു കാക്ക വന്നിരുന്നു കാക്കയെയും വഹിച്ചുകൊണ്ട് ആട് എൻ്റെ അടുത്ത് മുമ്പിൽ വന്നു കണ്ട ഓർമ്മ തോന്നുന്നില്ലല്ലോ എന്ന മട്ടിൽ കാക്ക എന്നെ ഒന്ന് ചെരിഞ്ഞു നോക്കി എന്റെ അടുത്ത് സിമന്റ് തിണ്ണയിൽ നിന്ന് കുറേ കോഴികൾ എന്തെല്ലാമോ കുത്തിപ്പിറക്കുന്നുണ്ട് ആ കൂട്ടത്തിന്റെ അറ്റത്ത് കാക്ക പറന്നു പറന്നിരുന്നു ഇതിനെന്ത്വിടെ അവകാശം എന്ന മട്ടിൽ കോഴികൾ നോക്കി കാക്ക യാതൊരു കൂസലും കാണിച്ചില്ല ഞാനാണ് ഇവിടുത്തെ അവകാശി എന്ന മട്ടിൽ കാക്ക കുത്തിപ്പിറക്കി തുടങ്ങി ആ സദസ്സിലേക്ക് ഒരു വെള്ളപ്പൂച്ച വന്നു കൂട്ടത്തിൽ വലിയ കരിങ്കോഴിക്ക് അതത്ര പിടിച്ചില്ല അത് പൂച്ചയുടെ തലയ്ക്ക് കൊടുത്തു ഒരു കൊത്ത് പൂച്ച ഒന്ന് ചീറ്റി എന്നിട്ട് വാലും പൊക്കി രോമങ്ങളെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടിൽ അവകാശം വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ കാണിച്ചു തരാം ചുണിയുണ്ടെങ്കിൽ നീ ഒന്നുകൂടി കൊത്ത് എന്ന മട്ടിൽ നിൽപ്പായി ഉമ്മ ഇത് കണ്ടോ എന്നുള്ള പെരുക്കൻ ഉച്ചയോടെ ആ സദസ്സിലേക്ക് എൻ്റെ ഏറ്റവും ഇളയ അനിജൻ അബൂബക്കർ അലക്കിത്തേച്ച വസ്ത്രങ്ങളും ചീകിമിനുക്കിയ മുടിയും കരയുന്ന ചെരുപ്പുകളുമായി വന്നു അവൻ വെറും അബുവായി നടക്കുകയാണ് മൂപ്പർ ഒരു ലെഫ്റ്റിസ്റ്റ് ആണെന്ന് സംസാരമുണ്ട് ദിവസത്തിൽ രണ്ടു തവണ ഡ്രസ് മാറും അവന് അറുപത് ചോടി ചെരുപ്പുകളുണ്ടെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് നൂലുപോലെയാണവൻ എങ്കിലും മഹാ ഒച്ചക്കാരനാണ് വലിയ മെനക്കാരനും ഞാൻ വന്ന ഉടനെ അവനെ കുടിയിറക്കി വീട്ടിലുള്ള എൻ്റെ സ്വന്തം മുറിയിൽ സർവാധിപതിയായി വാഴുകയായിരുന്നു അവൻ ആ മുറി എനിക്കും അബ്ദുൽ ഖാദറിനും ഇരുന്ന് പഠിക്കാനായി ബാപ്പ പണ്ട് വീടിനോട് ചേർത്ത് പണിയിച്ചതാണ് ആ കാലത്തു തന്നെ അബ്ദുൽ ഖാദറിനെ ആ മുറിയിൽ നിന്ന് ഞാൻ കുടിയിറക്കി അവൻ പിന്നെ ഉമ്മായയുടെ കൂടെയായി കിടപ്പ് അബ്ദുൽ ഖാദറിന്റെ തല ഇപ്പോൾ നരച്ചു കഴിഞ്ഞു കണ്ടാലെൻ്റെ ജ്യേഷ്ഠനാണെന്നേ തോന്നു അവൻ പണ്ടത്തെ എൻ്റെ മുറിയുടെ ഇണ പോലെ വേറൊന്ന് ഇപ്പോൾ വീടിൻ്റെ ഇങ്ങവശത്തായി പണിയിച്ചിട്ടുണ്ട് അതിലാണ് ഹനീഫായും കെട്ടിയോളും മക്കാളും രാത്രി കഴിച്ചുകൂട്ടുന്നത് അബുവിനെ ഞാൻ കുടിയിറക്കിയപ്പോൾ തൻ്റെ പെട്ടികളും പുസ്തകങ്ങളും വിളക്കും കിടക്കയുമായി അവൻ ഹനീഫായുടെ മുറിയിലേക്ക് മാറി അബുവിൻ്റെ ഒച്ച ഉടനെ പൂച്ചകൾ ഓടി കാക്ക പറന്നു കോഴികൾ പരക്കം പാഞ്ഞു പാത്തുമ്മയുടെ ആട് അപ്പുറത്ത് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഓടി പിള്ളേര് കരച്ചിൽ നിർത്തി പരുന്തുകളും എറിയനും നിശബ്ദരായി എങ്ങോ ഒളിച്ചു സ്ത്രീകളുടെയും വർത്തമാനം നിള നിരച്ചു വീട് നിശബ്ദമായി അബുവിൻ്റെ ഒച്ച പൊന്തി പല്ലേക്കാക്ക ഇതെല്ലാം അനുവദിക്കുന്നുല്ലോ പൂച്ച പിള്ളേര് കോഴി കാക്ക ആട് ആടിനെ തീറ്റുവളർത്താൻ കണ്ട ഒരു സ്ഥലം എല്ലാത്തിനെയും ഞാൻ പാകമാക്കാം ഉമ്മ ആ വടിയും തെറ്റാലി എടുത്തുകൊണ്ട് വന്നേ പാത്തുമ്മ ഉടനെ സങ്കടത്തോടെ പറയുന്നത് കേട്ടു ഖദീച ഞമ്മുടെ ആടിനെ വിളി ഞമ്മക്ക് വീട്ടിൽ അവകാശമൊന്നുമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞ് വാ പോകാം പൊന്നുമ്മ ഞങ്ങൾ പോണ് അബു ഒച്ചയിട്ടു എനിക്ക് വീട്ടിൽ വല്ല അവകാശവും ഉണ്ടോ എന്ന് ഞാനേ ഒന്ന് നോക്കട്ടെ ഇന്ന് ഞാൻ ഹനീഫയ്ക്കാനേം കെട്ടിയോളയും പുള്ളേരെയും കുടിയിറക്കും ഞാനും ഒച്ചയിട്ടു വലിയ ഒച്ച എടാ ഈ വീട്ടിൽ നിന്റെ ഉച്ച കേട്ടു പോകരുത് നിന്റെ എല്ല് ഞാൻ തകർത്തു കളയും നൂല് പോലെയാണ് അവൻ്റെ ഒരു തൊള്ള എടാ അബു അപ്പോൾ ഹനീഫയും മറ്റും എവിടെ പോയി താമസിക്കും അബു പതുക്കെ പറഞ്ഞു ഹനീഫയ്ക്കാക്കാട് എസ്റ്റേറ്റിൽ ഒരു വീടുണ്ടാക്കി താമസിക്കട്ടെ അത് ശരി അങ്ങനെ ഒരു വർത്തമാനമുണ്ടായിരുന്നു വീടുണ്ടാക്കുന്ന കാര്യത്തെപ്പറ്റി ഹനീഫ എന്നോട് പറഞ്ഞിട്ടുള്ളതുമാണ് രണ്ടു മൈൽ ദൂരെ കുന്നിൻ്റെ ചെരുവിലായി റോഡിനടുത്ത് എൺപത് സെൻറ്റ് നല്ല ഭൂമി അവൻ വാങ്ങിയിട്ടുണ്ട് അതിലിപ്പോൾ ഏത്ത വാഴയും കപ്പയും മാവും വച്ചിരിക്കുകയാണ് അതിലൊരു വീട് വയ്ക്കണം അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ എന്നിൽ നിന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നത് അവൻ്റെ പക്കൾ പണമൊന്നുമില്ലെന്നും പറഞ്ഞിട്ടുണ്ട് അവൻ വെളുപ്പിനെ നാല് മണിക്ക് എണീറ്റ് നടന്നു ചെന്ന് വാഴയ്ക്കും മറ്റും വെള്ളമൊഴിച്ച് ഏഴ് മണിക്ക് വീട്ടിൽ വരും എന്നിട്ടവൻ അബിയേയും ലൈലായെയും കൂട്ടി നദിയിൽ കുളിക്കാൻ പോകും ബാപ്പയും മക്കളും വലിയ കൂട്ടുകെട്ടിലാണ് അവരുടെ സ്ഥലത്ത് വീട് വയ്ക്കുമ്പോൾ എന്നെ കൊണ്ടുപോകാമെന്ന് ലൈലായും അബിയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സൈർനു മുഹമ്മദും പറഞ്ഞിട്ടുണ്ട് അവനും അവൻ്റെ ഉമ്മയായ ആനുമ്മയ്ക്കും ബാപ്പയായ സുലൈമാനും കൂടി താമസിക്കാൻ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുരയിടത്തിൽ ഒരു വീട് വയ്ക്കുന്നുണ്ട് അതിനുള്ള മരപ്പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കല്ലിറക്കി വച്ചിരിക്കുന്നു ഈ പറഞ്ഞതൊന്നും ഹനീഫ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു എടാ അബു ഹനീഫയുടെ കയ്യിൽ കാശില്ലെന്നാണ് തോന്നുന്നത് അബു പതുക്കെ പറഞ്ഞു ഹനീഫായ്ക്ക മഹാ അർക്കീസാണ് ഒരുപാട് രൂപയുണ്ട് പോടാ അവൻ റബ്ബർ തെറ്റാലി എടുത്ത് കുറെ ഉരുളൻ കല്ലുകളുമായി പക്ഷികളെ തെറ്റി വീഴാൻ പോയി വിഴിക്കാൻ പോയി വാ ആടെ അവനൊന്നും ചെയ്യയില്ല എന്നു ആശ്വസിപ്പിച്ചുകൊണ്ട് ആടുമായി പാത്തുമ്മ ഇപ്പുറത്ത് വന്നു അടുത്തുള്ള പറമ്പിൽ അബു നിൽക്കുന്നത് കണ്ട് പാത്തുമ്മ വിളിച്ചു പറഞ്ഞു എടാ അബു നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചാ മതി വലിയ കാക്ക വന്നതറിഞ്ഞില്ലേ നീ എന്നെ എടാ അബൂന്ന് വലിയ താത്ത വിളിച്ചത് കേട്ടോ ഇക്കാക്ക വലിയ കാക്ക വന്നിട്ടുള്ള മൂച്ചാണ് അബുവിൻ്റെ മൂത്തേന്റെ മൂത്തേൻ്റെ മൂത്തതാണ് പാത്തുമ്മ അവൾ അവനെ എടാ അബു എന്ന് വിളിച്ചത് കുറച്ചിലായിപ്പോയി ഞാൻ പറഞ്ഞു എന്നാ നിന്നെ അബുസാർ എന്ന് വിളിക്കാമെടോ പോടാ പാത്തുമ്മ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് തിക്കും പോക്കും നോക്കി ആരുമില്ല പാത്തുമ്മ രഹസ്യമായി പറഞ്ഞു വല്യക്കാക്ക ആരും അറിയണ്ട ആനമ്മ അറിഞ്ഞ വഴക്കിടും ഇനി എനിക്കും വല്യക്കാക്ക രൂപ ആയിട്ടൊന്നും തരണ്ട ഖദീജയ്ക്ക് രണ്ട് കമ്മൽ പണിയിച്ചു കൊടുത്താൽ മതി ഹനീഫായും അറിയണ്ട കൊച്ചിക്കായും അറിയണ്ട അബുവും അറിയണ്ട ഉമ്മ അറിയണ്ട ഞാൻ പതുക്കെ ചോദിച്ചു കമ്മൽ വെള്ളിയുടേതാണോ പൊഞ്ഞിൻ്റേതാണോ പാത്തുമ്മ തിക്കും പോക്കും നോക്കിയിട്ട് പതുക്കെ പറഞ്ഞു പൊന്നിൻ്റേത് വേണം വല്യക്കാക്ക വല്ലാരോടും പറയുവോ ഹേ ഞാൻ പറഞ്ഞു പരമ രഹസ്യമായി വയ്ക്കും അങ്ങനെ പാത്തുമ്മയുമായി ഒരു രഹസ്യ കരാറിൽ ഞാൻ ഏർപ്പെട്ടു കമ്മല് ഉടനെ വേണം പാത്തുമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കട്ടെ ഈ കമ്മൽ ഒരു അടിയന്തര പ്രശ്നമായി തീരാൻ ഒരു ചെറിയ കാരണമുണ്ട് ഞാൻ വന്ന ഉടനെ മൂന്ന് ചെറിയ കുടകൾ എറണാകുളത്ത് നിന്ന് വരുത്തിച്ച് അബ്ദുൽ ഖാദന്റെ മകൻ പാത്തുക്കുട്ടി ഹനീഫയുടെ മകൻ അബി ആനുമ്മയുടെ മകൻ സൈദു മുഹമ്മദ് എന്നിവർക്ക് കൊടുത്തു പാത്തുമ്മയുടെ മകൾ ഖതീച്ചയ്ക്ക് കുട കൊടുത്തില്ല പാത്തുക്കുട്ടിയും അബിയും സൈദു മുഹമ്മദും ഖദീജയും ഏതാണ്ട് ഒരേ പ്രായക്കാരാണ് ചീമത്തരവും ഒച്ചയും സമം കരച്ചിലും അതുപോലെ തന്നെ എന്നാൽ ഖദീജയ്ക്ക് കുട ഉടുത്തില്ല എന്താ കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ആ കാര്യം മറന്നുപോയി സാരമില്ല പൊന്നിൻ്റെ കമൽ രണ്ടെണ്ണം അവൾക്ക് റെഡി